ഒരു വൈദികനിൽ നിന്നും പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും വൈദികൻ പൊതു നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതും ഒരു ബിന്ദുവിൽ കേന്ദ്രീകൃതമാവുമ്പോൾ അവിടെ ദൈവഹിതം നിറവേറ്റപ്പെടുന്നു. തൻ്റെ കർമ്മപഥങ്ങളിൽ ക്രൈസ്തവ ദർശനങ്ങളുടെ ആത്മീയ പ്രകാശം പരത്തിയ ഒരു വൈദികന്റെ പാദമുദ്രകളെയാണ് നാം ഇവിടെ പിൻചെല്ലുന്നത്. ഫാദർ ജോർജ് മാമ്പള്ളി. മാനന്തവാടി രൂപതയിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോർജ് മാമ്പള്ളി അച്ഛൻ. അച്ഛനുമായിട്ടുള്ള എൻ്റെ പരിചയം അത് ഈ രൂപതയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് കടക്കുന്നതാണ്. ഞാനൊരു 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇന്നത്തെ തലശ്ശേരി അതിരൂപതയിലെ മാലം എന്ന് പറയുന്ന ഇടവകയിൽ ഞങ്ങളുടെ വികാരിയായിട്ട് അച്ഛൻ ശുശ്രൂഷ തുടങ്ങിയ ആ കാലം മുതൽ അച്ഛനെ എനിക്കറിയാവുന്നതാണ്. ഒരു യുവവൈദികൻ്റെ ചുറുചുറുപ്പോടുകൂടി അതേസമയം പക്വതയാർന്ന പരിചയമുള്ള ഒരു വൈദികൻ്റെ പ്രവർത്തന ശൈലിയോടുകൂടി ഞങ്ങളുടെ ആ ഇടവകയിൽ അച്ഛൻ പ്രവർത്തിക്കുകയുണ്ടായി. ഒരുപക്ഷെ ആ 67 കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള ഇടവകളിലെങ്ങും ഇല്ലാതിരുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു വൈദിക മന്ദിരം പണിയുവാനായിട്ട് അച്ഛന് കഴിഞ്ഞു. ഞങ്ങളുടെ ഇടവകയിൽ നിന്നിങ്ങോട്ട് ആദ്യമായിട്ട് അച്ഛൻ കുറുമണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയും പിന്നീട് ഒരു പള്ളികളുടെ ഒരു ഇടവകളുടെ ഒരു പരമ്പര തന്നെ അച്ഛൻ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറെ വിദഗ്ധനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ആളുകളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആ വൈദഗ്ധ്യത്തിൻ്റെ
ഫലങ്ങൾ കുറുമണി ഇടവകയിൽ, കല്ലുവയൽ ഇടവകയിൽ, ചുണ്ടക്കര ഇടവകയിൽ, തുടർന്ന് പയ്യമ്പിള്ളി, നടവയൽ, കല്ലോടി, ഇങ്ങനെയുള്ള ഇടവകളെല്ലാം കാണുവാനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിന് വലിയൊരു ജന പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം പതിഞ്ഞിട്ടുള്ള മറ്റൊരു മേഖലയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ. പൊതുജനങ്ങളെയും ഇടവ ജനങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ച് നിർത്തി ഓരോരോ കാര്യത്തിനായിട്ട് ഇറക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അനുദിന സാധാരണമാണ്. മാനന്തവാടി രൂപതയുടെ 43 വർഷത്തെ വളർച്ചയിൽ നിർണായകമായ മുദ്രകൾ പതിച്ച് വളരെയേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട ജോർജ് മമ്പിള്ളിലച്ചൻ. അച്ഛൻ വൈദികനായിട്ട് ആദ്യമായി നിയമിതനാകുന്നത് കാരക്കാമല ഇടവകയിലാണ്. അന്നൊരു 11 വയസ്സുകാരനായ ബാലൻ്റെ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന ഒരു കുട്ടിയുടെ സാന്നിധ്യമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഓർക്കുന്ന കൊച്ചച്ഛന്മാരിൽ ഏക വ്യക്തി ബഹുമാനപ്പെട്ട ജോർജ് മമ്പിള്ളിലച്ചനാണ്. പിന്നീട് വൈദികനായി ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മമ്പിള്ളിലച്ചൻ ഫൊറോന വികാരിയായിരിക്കുന്ന പയ്യമ്പിള്ളി ഫൊറോനയിൽ ആറാട്ടുതറ ഇടവകയിലെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന കാലത്തും, വർഷങ്ങൾക്ക് ശേഷം കല്ലോടി ഫൊറോനയിൽ ദീപ്തിഗിരി ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭത്തിലും ബഹുമാനപ്പെട്ട മമ്പിള്ളിലച്ചൻ്റെ കീഴിൽ ഫൊറോനയിലുള്ള സേവന കാലഘട്ടത്തിൽ അച്ഛൻ വളരെയേറെ സ്നേഹത്തോടും പരിഗണനയോടും കൂടി എന്നെയൊക്കെ പരിഗണിച്ചത് സ്നേഹത്തോടുകൂടി അവസരത്തിൽ ഓർക്കുകയാണ്. അച്ഛൻ വൈദികനായി 48 വർഷം ശുശ്രൂഷ ചെയ്തെങ്കിലും അതിൽ 46 വർഷവും മാനന്തവാടി രൂപതയിലെ വിവിധ ഇടവുകളിലാണ് സേവനം ചെയ്തിട്ടുള്ളത്. 11 ഇടവുകളിലെ വികാരിയായിരിക്കുകയും അതോടൊപ്പം തന്നെ അനേകം ഇടവുകൾക്ക് സ്ഥാപക പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കുകയും ചെയ്തുകൊണ്ട് രൂപതയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൽ 21 വർഷവും 4 ഫൊറോനകളിൽ വികാരിയായിരിക്കുമ്പോൾ ആ ഫൊറോനകളിലെ ഇടവുകളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ നേതൃത്വം വളരെ പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മാനന്തവാടി രൂപതയിലും വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട ഏതാണ്ട് 40-ലധികം വൈദികർക്ക് പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷമുള്ള ആദ്യ ശുശ്രൂഷകളുടെ വർഷങ്ങളിൽ വളരെ ശക്തമായ പരിശീലനം നൽകുന്ന വിധത്തിലുള്ള പൈതൃകമായ പരിപാലനയോടെ അവരെ വഴിനടത്തിയതും ഈ അവസരത്തിൽ ഓർക്കേണ്ടത് തന്നെയാണ്. അച്ഛൻ മാനന്തവാടി രൂപതയുടെ പൊതുവായ പ്രവർത്തന രംഗങ്ങളിലും വളരെയേറെ സജീവനായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അഭിവന്യനായ തൂങ്കിഴി പിതാവിനോടൊപ്പവും ദിവംഗതനായ പോത്തനാമിഴി പിതാവിനോടൊപ്പവും ഇപ്പോഴുള്ള മാർ ജോസ് പൊരുന്നേടം പിതാവിനോടൊപ്പവും അവരുടെ ഉപദേശക സമിതിയിലെ ഒരു പ്രധാന അംഗം എന്ന നിലയിൽ എപ്പോഴും അച്ഛൻ്റെ സേവനം രൂപതയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും തന്നെ വൈദിക സെനറ്റിലേക്കുള്ള ഒരു പ്രതിനിധിയായിട്ട് വൈദിക സമൂഹം എപ്പോഴും അച്ഛനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതും പ്രത്യേകം ഓർക്കേണ്ടത് തന്നെയാണ്. രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജപാലന സമിതിയായ പാസ്റ്ററൽ കൗൺസിലിൽ അച്ഛനൊരു സ്ഥിര അംഗം എന്നതുപോലെ എപ്പോഴും സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപതയിലെ AKCC ഡയറക്ടർ എന്ന നിലയിൽ അനേക വർഷക്കാലം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമ്മുടെ അൽമായ നേതൃത്വ നിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് അച്ഛൻ നൽകിയിട്ടുള്ളത്. ദീപികയുടെ രൂപത കോർഡിനേറ്റർ എന്ന നിലയിലും
അച്ഛൻ നൽകിക്കൊണ്ടിരുന്ന സേവനങ്ങളെ പ്രത്യേകമായിട്ട് സ്മരിക്കേണ്ടതുണ്ട്. അപ്പോൾ പല ഇടവുകളിൽ സേവനം ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ രൂപതയുടെ പൊതുവായ പ്രവർത്തന മേഖലകളിൽ, പ്രത്യേകിച്ച് വലിയ സംരംഭങ്ങൾ നടക്കുന്ന ക്രിസ്തു ജയന്തി 2000, മാനന്തവാടി രൂപതയുടെ കീഴിൽ നടന്നിട്ടുള്ള പ്രേക്ഷിത സാഗരം പോലെയുള്ള പൊതുവായ പ്രവർത്തന മേഖലകളിലും, കർഷകരുടെ കൃഷി സംബന്ധമായ കാര്യങ്ങളിലും, നാടിൻ്റെ പുരോഗതിയുടെ കാര്യങ്ങളിലും ഒക്കെ വരുന്ന പൊതുവേദികളിലൊക്കെ അച്ഛൻ ഒരു കാലം മുൻപേ നടന്നു തന്നെ തൻ്റെ പാദമുദ്ര മാനന്തവാടി രൂപതയുടെ പ്രവർത്തന മേഖലകളിൽ പതിപ്പിക്കുവാനായിട്ട് ഇടം നൽകിയിട്ടുണ്ട് എന്നത് സന്തോഷത്തോടുകൂടി അവസരത്തിൽ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോർജ് മമ്പിള്ളി അച്ഛൻ, നടുന്നിടത്ത് വേരുകൾ ഊന്നി തഴച്ചു വളരുന്ന ഒരു വടവൃക്ഷമാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനുസ് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള ജനുസാണ്. സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഇത്രമാത്രം ദീർഘവീക്ഷണമുള്ള ഒരാൾ വാസ്തവത്തിൽ വൈദികരിൽ അധികമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ജോലി ചെയ്ത ഇടവകളിലൊക്കെ തന്നെ ആത്മീയ മേഖലകളിലുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതികഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. ഞങ്ങളൊക്കെ വാസ്തവത്തിൽ മമ്പിള്ളിച്ചിനെ നോക്കി അസൂയപ്പെടാറുണ്ട്. കാരണം ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി ഞങ്ങൾക്ക് വലിയ മാതൃകയും വെല്ലുവിളിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ ലോകമറിയണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സാമൂഹ്യ സേവന രംഗത്ത് മാമ്പള്ളിയിൽ അച്ഛൻ്റെ സേവനങ്ങൾ വിവരണാതീതമാണ്. ഏറെ സമഗ്രവും ക്രൈസ്തവീകവുമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് അച്ഛൻ പൊതുരംഗത്ത് കർമ്മനിരതനായത്. ജാതി മതഭേദങ്ങൾ ഇക്കാര്യത്തിൽ അച്ഛനെ ഒരിക്കലും സ്വാധീനിച്ചിരുന്നില്ല. ഒരു വൈദികൻ എന്നതിനേക്കാൾ ഉപരി വളരെ ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മാമ്പള്ളി അച്ഛൻ. ഞങ്ങളുടെ എടവക ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഭയാശങ്കയുമില്ലാതെ ഞങ്ങളെ ആദ്യമായിട്ട് സമീപിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മാമ്പള്ളി അച്ഛൻ. ഞങ്ങളെ സംബന്ധിച്ച് കല്ലോടി ഫൊറാന പള്ളി സ്ഥിതി ചെയ്യുന്ന ആ ടൗണിൽ തന്നെ ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ തുക ആവശ്യമാണുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്കത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട MP ശ്രീ MI ഷാനവാസിൻ്റെ സമീപിക്കുകയും അദ്ദേഹം തുക നൽകുകയും ചെയ്തു കുടിവെള്ള പദ്ധതിക്കായിട്ട്. പക്ഷേ അപ്പോഴാണ് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം വന്നത്, അത് കിണർ കുഴിക്കാനുള്ള സ്ഥലം, വെള്ളം കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് പള്ളിയുടെ അധീനതയിൽപ്പെട്ട സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വെള്ളം കിട്ടുക എന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ അവിടുത്തെ മെമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി സമീപിച്ചത് കല്ലോടിയിലെ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മാമ്പള്ളി അച്ഛനെയാണ്. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ പ്രദേശത്തെ മുഴുവൻ കടകൾക്കും ആ തൊട്ട അയൽപ്പക്കത്തുള്ള വീട്ടുകാർക്കൊക്കെ ഗുണകരമാവുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ തന്നെ അതിനാവശ്യമായ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകാമെന്ന് അച്ഛൻ അറിയിക്കുകയും അതനുസരിച്ച് അത് പഞ്ചായത്തിന് റിലിങ്ക്വിഷ് ചെയ്ത് തരികയും ചെയ്തു. ഇടവക ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കീഴിൽ ഒരു കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ആദ്യം ഞങ്ങൾ സമീപിച്ചത് കല്ലോടി ഫൊറോന ചർച്ച് വികാരിയായിരുന്ന മാമ്പള്ളി അച്ഛനെയാണ്. ഇടവക ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്തുകൊണ്ട് കിടപ്പ് രോഗികളോടും പാവപ്പെട്ടവരോടുമുള്ള അച്ഛൻ്റെ ഒരു സ്നേഹവും കരുതലും ആണ് അതിലൂടെ ഞങ്ങൾക്ക് വെളിവാകുന്നത്. ഏറ്റവും കൂടുതൽ തുക അച്ഛനാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയിലേക്ക് സംഭാവന ചെയ്ത ഒരു വ്യക്തി. കല്ലോടി നിവാസി പ്രദേശവാസികളെ സംബന്ധിച്ച് വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വികസന പ്രശ്നമായിരുന്നു തെരുവ് വിളക്ക് എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് നൽകാം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി
ശ്രീമതി പി കെ ജയലക്ഷ്മി ഞങ്ങളോട് പറയുകയും ഞങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് അത് അനുവദിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് തൊട്ടടുത്ത് ഇലക്ട്രിക് ലൈനൊക്കെ ഉള്ളത് കൊണ്ട് ആ പ്രദേശത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഒരു അനിശ്ചിതത്തിലായ സമയത്ത് തൊട്ട് മുന്നിലുള്ള കല്ലോടി പൊറോനപ്പള്ളിയുടെ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് കണ്ടെത്തി. അപ്പോൾ അതനുസരിച്ച് വീണ്ടും ഞങ്ങൾ അച്ഛനെ സമീപിച്ചപ്പോൾ ഇത് നല്ലൊരു കാര്യമാണല്ലോ, രാത്രി സമയത്ത് പ്രകാശം ചൊരിയുന്ന ഒരു നല്ല ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കല്ലോടിക്ക് വളരെ ആവശ്യമാണ് എന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായ സ്ഥലം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരികയും ആ അച്ഛൻ കാണിച്ച ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഹൈമാസ്റ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ലൈറ്റ് കത്തുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ മാമ്പള്ളി അച്ഛൻ്റെ മുഖമാണ് ഞങ്ങൾക്ക് ഓർമ്മ വരാറുള്ളത്. ഒന്നര വർഷം മുമ്പ് ഏതാണ്ട് 50 വർഷക്കാലത്തെ വൈദിക പദവിയിൽ നിന്നും അച്ഛൻ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കല്ലോടി ഫൊറോന പള്ളിയുടെ കീഴിലുള്ള എല്ലാവരും ചേർന്ന്, എടവക പഞ്ചായത്തും എല്ലാവരും ഞങ്ങളടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് നൽകുകയുണ്ടായി. ആ യാത്രയയപ്പിൽ ഒരുപാട് ആളുകളും സംഘടനകളും ഒക്കെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള സ്നേഹോപകാരങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അതിൽ കുറേ പണമായിട്ടും അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഞാൻ ഒരു ലളിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, ഇത് പഞ്ചായത്തിന് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, പഞ്ചായത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം, ആ നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഇടവക ഗ്രാമപഞ്ചായത്ത് നല്ല കാര്യങ്ങൾ പലതരത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടി, നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമായതുകൊണ്ട് എനിക്ക് വളരെ ബഹുമാനവും താല്പര്യവും ഒക്കെ ഉണ്ട്, ആ നിലയ്ക്ക് ഈ തുക ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ അച്ഛൻ ഒരു തുക പഞ്ചായത്ത് പ്രസിഡൻ്റായ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. ആ തുക ഞങ്ങളൊരു എൻഡോൺമെൻ്റ് എന്നുള്ള രീതിയിൽ കുടുംബശ്രീയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഒരു 2-3 മാസം മുമ്പ് ഞങ്ങൾ ആ തുക ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബശ്രീയിൽപ്പെട്ട അവരുടെ മകൾക്ക് SSLC ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ആ തുകയുടെ പലിശ ഞങ്ങൾ ഈ വർഷം കൊടുക്കുകയുണ്ടായി. അപ്പോഴൊക്കെ ഞങ്ങൾ ഓർക്കുന്നത് മാമ്പള്ളി അച്ഛൻ്റെ മുഖമാണ്. അത്രയും ഒരുപാട് വൈദികരായിട്ട് എനിക്ക് നല്ല വ്യക്തിപരമായ നല്ല ബന്ധമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ നല്ല വാത്സല്യ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹകരണവും എല്ലാവരും നന്നായി വരണം, ജാതി മത ഭേദമന്യേ എല്ലാവരെയും അനുഗ്രഹ ആശസ്സുകളോടെ കാണുന്ന നന്മ ചെയ്യുന്ന ആളുകൾക്ക് മാമ്പള്ളി അച്ഛന് പ്രത്യേക താല്പര്യമാണ്. ആ നിലയ്ക്ക് അച്ഛൻ്റെ ചെയ്തിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെ വളരെ ആദരപൂർവ്വം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. വയനാടിൻ്റെ കാർഷികവും സാമൂഹികവുമായ ഒട്ടേറെ പുരോഗതികൾക്ക് നന്ദി കുറിക്കാൻ മാമ്പള്ളിലച്ഛൻ്റെ നേതൃത്വം പൊതുജനങ്ങൾക്ക് എന്നും ശക്തി പകരുന്നതായിരുന്നു. പൊതുനന്മയെ മുൻനിർത്തി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സമരപരിപാടികൾ വയനാട്ടിൽ നടന്നിട്ടുണ്ട്. എല്ലാ സമരങ്ങളും ശക്തവും സമാധാനപരവുമായിരുന്നു. ബഹുമാനപ്പെട്ട ജോർജ് മാമ്പള്ളി അച്ഛൻ AKCC ആയി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ
1999 മുതൽ അച്ഛൻ്റെ വൈദിക ജീവിതത്തിൽ നിന്ന് പെൻഷനാവുന്നത് വരെയുള്ള കാലഘട്ടം വരെ AKCCയുടെ ഡയറക്ടറായിരുന്നു. വളരെയധികം കാര്യങ്ങൾ അച്ഛൻ AKCCയുമായി ബന്ധപ്പെട്ട് ഇരുപതയിലും വയനാട്ടിലും ചെയ്തിട്ടുണ്ട്. രാത്രികാല യാത്രാ നിരോധനം, അതുപോലെ വന്യമൃഗ ശല്യം, കാർഷിക വിളകളുടെ വിലയില്ലായ്മ, ഇതിനെല്ലാമെതിരെ വാഹന പ്രചരണ ജാഥ നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കി അണികളെ ഒത്തുചേർത്ത് കൊണ്ടുപോകുന്നതിന് അച്ഛന് ഉള്ള കഴിവ് വളരെ പ്രശംസനീയമാണ്. എല്ലാവരെയും ഒത്തുചേർത്ത് AKCCയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ അച്ഛൻ ഈ കാലയളവിൽ നടത്തിയിരുന്നു. 1980 നടവേൽ പള്ളിയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാമ്പള്ളി അച്ഛനുമായി ഞാൻ ബന്ധപ്പെടുന്നത്. അന്ന് എന്നെ ഒരു സാമൂഹിക പ്രവർത്തകനായി രംഗത്തേക്ക് ഇറക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. 2004 വീണ്ടും അസംപ്ഷൻ പള്ളിയിലെ വികാരിയായിരുന്ന വേളയിലാണ് ഞാൻ AKCCയുമായി ബന്ധപ്പെടുന്നത്. അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ AKCCയുടെ രൂപത ജോയിൻ്റ് സെക്രട്ടറിയായിട്ട് രംഗത്തേക്ക് വന്ന ഞാൻ ഇന്ന് അച്ഛനോടുള്ള പ്രവർത്തന മേഖലയിൽ മാനന്തവാടി രൂപതയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ഉള്ളത്. AKCCയുടെ അന്നത്തെ അമരക്കാരനായിരുന്ന ബഹുമാനപ്പെട്ട മാമ്പള്ളിയച്ഛൻ്റെ പ്ലാനും പദ്ധതികളും പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സമരമാർഗങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും അപേക്ഷകളിലൂടെയും നിവേദനങ്ങളിലൂടെയും അനേകം പ്രവർത്തന പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് പറയുവാനുള്ളത് കസ്തൂരിരംഗനെതിരെ ബത്തേരി ടൗണിൽ വെച്ച് നടന്ന പൊതുയോഗം അച്ഛൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നടവിൽ പഞ്ചായത്ത് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടവിൽ തന്നെ AKCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ രണ്ട് സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തതും ബഹുമാനപ്പെട്ട അച്ഛനാണ്. ഇത്തരത്തിലുള്ള അനവധി പ്രശ്നങ്ങൾക്ക് അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി സമരം മാർഗം നടത്തുവാൻ എന്നെ സഹായിച്ചതിൽ ബഹുമാനപ്പെട്ട അച്ഛനോട് നന്ദി ഞാൻ അറിയിക്കുന്നു. വയനാടിൻ്റെ മലമടക്കുകളെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച ക്രിസ്തുജയന്തി 2000 അമരക്കാരനാവാൻ നിയോഗമുണ്ടായതും സാക്ഷാൽ മാമ്പള്ളി അച്ഛനാണ്. ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികൾ മുഴുവൻ അച്ഛൻ സംഘടിപ്പിച്ചത് ഏറെ പ്രശംസനീയമായ കാര്യം തന്നെയാണ്. കയ്യൂന്നി ഇടവക വികാരി ആയിരിക്കുമ്പോഴാണ് അച്ഛൻ ഇതിന് ഭാഗ്യം ലഭിച്ചത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പൊതുപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് 2000 ക്രിസ്തു ജയന്തി മഹാജൂബിലിയുടെ ജനറൽ കൺവീനറായിട്ട് വയനാട്ടിലെ രൂപതാധ്യക്ഷന്മാർ എന്നെ തിരഞ്ഞെടുത്തത്. അത് വളരെ ബൃഹത്തായി ഭംഗിയായി 100,000 കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുവാൻ എനിക്ക് കഴിഞ്ഞു. പുതുമയേറിയ പല പരിപാടികളും കണ്ടെത്തി അത് വിജയിപ്പിക്കുവാനുള്ള അച്ഛൻ്റെ കഴിവ് നിസ്സീമമാണ്. വയനാട്ടിലെ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യവും സഹോദര മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് വേണ്ടി വയനാട്ടിലെ 8 എപ്പിസ്കോപ്പൽ സഭകളുടെ അഭിമന്യ പിതാക്കന്മാരെ, വൈദികരെ, അതുപോലെ സന്യസ്തരെ, സമർപ്പിതരെ, അൽമയ പ്രേക്ഷിതരെ എല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്ന ക്രൈസ്തവ നേതൃസമ്മേളനം, ആ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് ക്രിസ്തുജയന്തി മഹാജൂബിലി ആഘോഷ റാലി. ഏതാണ്ട് വയനാടിൻ്റെ ചരിത്രത്തിൽ, സഭയുടെ ചരിത്രത്തിൽ 100,000 പേർ പങ്കെടുത്ത് ഒരു മഹാജൂബിലി റാലി നടത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതിൻ്റെ പ്രേരക ശക്തി അച്ഛനാണ്. അതിന് കുറിച്ചിട്ടുള്ള സ്മരണികകളും നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ മാനന്തവാടി രൂപതയിൽ എന്നും തെളിഞ്ഞു നിൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ല.
വയനാട്ടിലെ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണ കർഷകന്റെ പ്രശ്നങ്ങൾ ഇത്രത്തോളം മനസ്സിലാക്കിയ ഒരു വൈദികൻ നമുക്കിടയിൽ വേറെയില്ല. മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നുവിളയിക്കുന്ന പാവം കർഷകന് എന്നും കണ്ണീരു മാത്രം. എന്നാൽ മാമ്പള്ളിലച്ചന്റെ നേതൃത്വത്തിൽ കർഷകനെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായി. നീർത്തുന്ന കാലം